നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രണ്ടാം ഭരണത്തിൽ പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയെങ്കിലും ഏറെ വിഷമമുണ്ടാക്കിയ ഒന്നാണ് സ്വരാജിന്റെ തോൽവി. എൽ ഡി എഫിലെ തീപ്പൊരി നേതാവായ സ്വരാജിന് എന്തുപറ്റിയെന്നറിയാൻ സി പി എം ശ്രമിച്ചു. തോൽവിയുടെ പിന്നിലുള്ള കാരണം അറിയാൻ ശ്രമിച്ച സി പി എം അറിഞ്ഞത് ഞെട്ടിക്കുന്ന വിവരമാണ്. തൃപ്പൂണിത്തുറയിൽ എം സ്വരാജ് തോറ്റത് പാർട്ടി പ്രാദേശിക നേതൃത്വത്തിന്റെ വീഴ്ച കാരണമെന്ന് സി പി എം അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്. തൃക്കാക്കരയിലും മണ്ഡലം കമ്മിറ്റിക്ക് വലിയ വീഴ്ച സംഭവിച്ചുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. കെ ബാബുവിനോട് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം സ്വരാജ് 992 വോട്ടുകൾക്കാണ് തൃപ്പൂണിത്തുറയിൽ പരാജയപ്പെട്ടത്. തൃക്കാക്കര, പിറവം, പെരുമ്പാവൂർ എന്നീ മണ്ഡലങ്ങളിലെ തോൽവി പഠിക്കാനും അന്വേഷണ കമ്മീഷനെ സി പി എം നിയോഗിച്ചിരുന്നു. സി പി എമ്മിന് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകൾക്ക് അപ്പുറത്ത് നിന്ന് സ്വരാജിന് വോട്ടുകൾ ലഭിച്ചു. എന്നാൽ പാർട്ടിയുടെ പരമ്പരാഗത വോട്ടുകൾ ഇത്തവണ ലഭിച്ചില്ല എന്നതായിരുന്നു കണ്ടെത്തിയത്. ഇതാണ് സ്വരാജിനെ തോൽവിയിലേക്ക് നയിച്ചത്. ഏരൂർ, തെക്കുംഭാഗം, ഉദയംപേരൂർ പഞ്ചായത്തുകളിൽ പാർട്ടി വോട്ടുകളിൽ വൻ ചോർച്ചയാണ് സംഭവിച്ചത്. മണ്ഡലത്തിലെ ചിലർക്ക് സ്ഥാനാർത്ഥി മോഹം ഉണ്ടായിരുന്നു എന്നതാണ് അതിലേറെ ശ്രദ്ധേയമായ കാര്യം. ഇത് വോട്ട് ചോർച്ചയ്ക്ക് കാരണമായി. സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപി കോട്ടമുറിക്കൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ ജെ ജേക്കബ് എന്നിവർക്കായിരുന്നു അന്വേഷണ കമ്മീഷന്റെ ചുമതലയുണ്ടായിരുന്നത്. അടുത്ത മാസം പകുതിയോടെ അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും കൈമാറുമെന്നാണ് ലഭിക്കുന്ന സൂചന. പാർട്ടി ഭാരവാഹികളിൽ നിന്നും സ്ഥാനാർത്ഥിയിൽ നിന്നും കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയിരുന്നു. തൃപ്പൂണിത്തുറയിലെ തോൽവി സി പി എമ്മിന് ഏറെ ആഘാതമുണ്ടാക്കിയിരുന്നു. സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമായ മത്സരം നടന്നിരുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ബി ജെ പി വോട്ടുകൾ കോൺഗ്രസിലേക്ക് മറിഞ്ഞുവെന്നായിരുന്നു സി പി എമ്മിന്റെ ആദ്യ പ്രതികരണം. ഇത് യാഥാർത്ഥ്യമാണെന്നതിൽ സംശയമില്ലെന്നും എന്നാൽ പാർട്ടി വോട്ട് ചോർച്ച തോൽവിയുടെ പ്രധാന കാരണമായെന്നുമാണ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. തോൽവിയിൽ ഏതെങ്കിലും അംഗങ്ങൾക്കെതിരെ നടപടി വേണ്ടതുണ്ടോ എന്ന കാര്യം റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചന. തൃക്കാക്കരയിൽ മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടായെന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടുത്തെ തെളിവെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി. തൃപ്പൂണിത്തുറയിൽ 2 കൂടി തെളിവെടുപ്പ് നടത്തിയ ശേഷമായിരിക്കും റിപ്പോർട്ട് തയ്യാറാക്കുക. അതേസമയം തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ബാബുവിൻ്റെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കി തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന എം സ്വരാജ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. അയ്യപ്പൻ്റെ പേര് പറഞ്ഞ ബാബു വോട്ടു തേടിയത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ആരോപിച്ചായിരുന്നു ഹർജി നൽകിയത്. അയ്യപ്പന് ഒരു വോട്ട് എന്ന് പറഞ്ഞ തിരഞ്ഞെടുപ്പ് സ്ലിപ്പ് വിതരണം ചെയ്തതായും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. സ്ലിപ്പിൽ അയ്യപ്പന്റെ ചിത്രവും കെ ബാബുവിന്റെ പേരും കൈപ്പത്തി ചിഹ്നവും ഉൾപ്പെടുത്തിയിരുന്നു. മത്സരം അയ്യപ്പനും എം സ്വരാജും തമ്മിലാണെന്ന തരത്തിലും പ്രചാരണം നടത്തിയെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. അത്തരത്തിൽ മണ്ഡലത്തിലാകെ ചുമരെടുത്ത് നടന്നിരുന്നതായും ഹർജിയിൽ പറയുന്നു. അതിനാൽ 992 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലുള്ള ബാബുവിന്റെ വിജയം അസാധുവാക്കി തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്നാണ് സ്വരാജ് ആവശ്യപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.